ഇശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് മാലാഖമാരെക്കുറിച്ചും പ്രത്യേകിച്ച് കാവൽ മാലാഖയെക്കുറിച്ച് നമ്മൾ കണ്ടു. മാലാഖമാരിൽ ചിലരുടെ പതനത്തെക്കുറിച്ച് മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യർക്കും മാലാഖമാർക്കും ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും സ്വാതന്ത്ര്യവും ദൈവം തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും സ്വാതന്ത്ര്യവും ഒന്ന് ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് പതനമുണ്ടാകും. CCC 311 ഖണ്ഡികയിൽ പ്രകാരം പറയുന്നു, ബുദ്ധിശക്തിയും സ്വാതന്ത്ര്യവുമുള്ള സൃഷ്ടികൾ എന്ന നിലയ്ക്ക് മനുഷ്യരും മാലാഖമാരും തങ്ങളുടെ സ്വതന്ത്ര തീരുമാനത്താലും വിശിഷ്ട സ്നേഹത്താലും അവരുടെ പരമാന്ത്യത്തിലേക്ക് യാത്ര ചെയ്യണം. അപ്പോൾ മനുഷ്യരായാലും മാലാഖമാരായാലും നമ്മുടെ ഒരു പരമാന്ത്യത്തിലേക്ക്, ആത്യന്തികമായ ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ തീരുമാനമെടുക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് വീഴാനായിട്ട് ഇടയാകും. ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, മാർഗഭ്രംശം സാധ്യമാണ്. അപ്പോൾ വഴിതെറ്റൽ സാധ്യമാണ്. നമ്മളെങ്ങനെയാണ് സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത് എന്നതിനനുസരിച്ച് നമ്മൾ നേർവഴിക്ക് പോകാം, അല്ലെങ്കിൽ വഴിതെറ്റാം, മാർഗഭ്രംശം സംഭവിക്കാം. ചില മാലാഖമാർക്ക് മാർഗഭ്രംശം സംഭവിച്ചു, വീഴാനിടയായി. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 391 പാരഗ്രാഫ് മുതൽ മാലാഖമാരുടെ പതനത്തെക്കുറിച്ച് പറയുന്നു. ചില മാലാഖമാർ വീഴാനിടയായി. അതെന്തുകൊണ്ടാണ്? അവർ ദൈവത്തിനും ദൈവത്തിൻ്റെ ഹിതത്തിനും ദൈവത്തിൻ്റെ പദ്ധതികൾക്കും ദൈവത്തിൻ്റെ ഭരണത്തിനും എതിരായിട്ട് നിന്നു, മറുതലിച്ചു, ദൈവത്തെയും അവിടുത്തെ ഭരണത്തെയും നിഷേധിക്കുകയും ധിക്കരിക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ ആ വീഴ്ച ശരിക്കും ഭയാനകമായിരുന്നു. അവരുടെ ആ വീഴ്ചയുടെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ച്, ആ ഒരു നേച്ചറിനെ കുറിച്ച് മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 392 പാരഗ്രാഫ്, മൗലികമായും തിരിച്ചെടുക്കാനാവാത്ത വിധത്തിലും ദൈവത്തെയും അവിടുത്തെ ഭരണത്തെയും നിരാകരിച്ച സൃഷ്ടികളായ അരൂപികളുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിലാണ് മാലാഖമാരുടെ പതനം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തിലാണ് മാലാഖമാരുടെ പതനം അടങ്ങിയിരിക്കുന്നത്? അവർ ഒരു സ്വതന്ത്രമായ തീരുമാനമെടുത്തു. എങ്ങനത്തെ തീരുമാനം? സ്വതന്ത്രം മാത്രമല്ല, ആ തീരുമാനം മൗലികമായിരുന്നു. ഫണ്ടമെൻ്റലായിട്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റായിട്ട്, തറോ ആയിട്ട് അവരൊരു ഡിസിഷൻ എടുത്തു, ദൈവത്തെയും അവിടുത്തെ ഭരണത്തെയും റിജക്റ്റ് ചെയ്യാനായിട്ട്, നിരാകരിക്കാനായിട്ട്. ഇനി 393 പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിൻ്റെ കുറവല്ല പ്രത്യുത മാലാഖമാരുടെ തീരുമാനത്തിൻ്റെ തിരുത്താനാകാത്ത സ്വഭാവമാണ് അവരുടെ പാപത്തെ അക്ഷന്തവ്യമാക്കുന്നത്, അൺഫൊർഗിവബിളാക്കുന്നത്. അപ്പോൾ അവർ ദൈവത്തെ മുഖാഭിമുഖം കാണാൻ പറ്റിയിട്ടും, ഫേസ് ടു ഫേസ് കാണാൻ പറ്റിയിട്ടും, എല്ലാം മനസ്സിലാക്കാൻ പറ്റിയിട്ടും, ഡെലിബറേറ്റായിട്ട് അവർ എന്താ പറയുക, തിരിച്ചെടുക്കാനാവാത്ത വിധത്തിലെന്ന് പറയുന്നത്, അങ്ങനെയാണ് അവർ ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് അവർ വീഴേണ്ടി വന്നു, അവർക്ക് വീഴ്ച സംഭവിച്ചു. ഇനി 394 പറയുന്നുണ്ട്, ദൈവപുത്രൻ്റെ ആഗമന ഉദ്ദേശ്യം തന്നെ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുക എന്നതായിരുന്നു. അത് 1 John 3:8, 1 യോഹന്നാൻ 3:8 പറയുന്നുണ്ട്. അപ്പോൾ പിശാചും അവൻ്റെ കൂടെയുള്ളവരും, അതായത് പതിച്ച മാലാഖമാർ, ദൈവത്തെ ധിക്കരിക്കുകയാണ് ചെയ്തത്. അവിടത്തോട് മറുതലിച്ചു. ദൈവം തന്നെയാണ് മാലാഖമാർക്ക് ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും സ്വാതന്ത്ര്യവും ഒത്തിരി കഴിവുകളും പവറുകളൊക്കെ കൊടുത്തത്. അപ്പോൾ പെട്ടെന്നിങ്ങനെ തോന്നുകയാണ്, ഞാൻ എന്തോ ആയി, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അഹങ്കാരം വരുമ്പോൾ, അല്ലെങ്കിൽ അസൂയ വരുമ്പോൾ, അല്ലെങ്കിൽ കോപം വരുമ്പോഴൊക്കെ ദൈവത്തോട് മറുതലിക്കുന്ന ഒരവസ്ഥ വരികയാണ്.
പ്രിയ സഹോദരങ്ങളെ, നമുക്കും ഈ ഗതി വരാതിരിക്കട്ടെ. നമുക്ക് ദൈവഭയം എന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കണം. ദൈവഭയം എന്ന് വെച്ചാൽ അതൊരു നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ടാണ്. അതായത് ദൈവമാണ് സൃഷ്ടാവ്, ഞാൻ വെറൊരു സൃഷ്ടിയാണ്. അപ്പോൾ ദൈവം അർഹിക്കുന്ന ആരാധന, സ്തുതി, ഇതൊക്കെ ഞാൻ കൊടുക്കണം. ദൈവത്തിൻ്റെ ആ പദ്ധതികളോട് സഹകരിക്കണം. ദൈവം വലിയവനാണ്, എന്നെക്കാളൊക്കെ എത്രയോ വലിയവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിൻ്റെ ഹിതം, അതൊക്കെ എത്ര ഉന്നതമായിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കണം. കൽപ്പനകളെന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല, എല്ലാ സൃഷ്ടികൾക്കും ഉപകാരവും നന്മയും ഉണ്ടാവത്തക്ക വിധത്തിൽ ദൈവം കൽപ്പനകൾ തന്നിരിക്കുകയാണ്, എല്ലാവരും ആസ്വദിക്കത്തക്ക വിധത്തിൽ. അപ്പോൾ ആ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭരണം ഞാൻ അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് സൗഭാഗ്യപൂർണമായിട്ട് എത്താനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ അധപതിച്ച അല്ലെങ്കിൽ വീഴാനിടവെന്ന മാലാഖമാരെ പോലെ ആകാതെ നമുക്ക് ദൈവം തന്നിട്ടുള്ള ആ ബുദ്ധിശക്തി, ഇച്ഛാശക്തി അല്ലെങ്കിൽ സ്വാതന്ത്ര്യമൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാം. പ്രിയ സഹോദരങ്ങളെ, പിശാചും അവൻ്റെ കൂടെയുള്ളവരൊക്കെ ഇന്നും മനുഷ്യരെ പ്രേരിപ്പിക്കുകയാണ് ദൈവത്തെ ധിക്കരിക്കാനായിട്ട്. നമുക്കറിയാം പറുദീസായിൽ തന്നെ ആദ്യ മാതാപിതാക്കൾ എങ്ങനെയാണ് വഞ്ചനാത്മകമായിട്ട് അവൻ പ്രലോഭിപ്പിച്ചതെന്ന്, ദൈവത്തെ ധിക്കരിക്കാൻ അല്ലെങ്കിൽ ദൈവത്തെ സംശയിക്കാൻ എങ്ങനെയാണ് അവരെ ടെംപ്റ്റ് ചെയ്തതെന്ന്, പ്രലോഭിപ്പിച്ചതെന്ന്. അപ്പോൾ സാത്താൻ്റെയും മറ്റ് ദുർഭൂതങ്ങളുടെയും അല്ലെങ്കിൽ ദുഷ്ടാരൂപികളുടെയൊക്കെ കെണികളിൽ പെടാതെ ദൈവഭയത്തോടുകൂടി, അതായത് ദൈവത്തോട് എന്തെന്നില്ലാത്തൊരു ഭയഭക്തി, ആദരം, ഓ ആൻഡ് വണ്ടർ. നമ്മൾ പള്ളിയിലൊക്കെ കടക്കുമ്പോൾ കുമ്പിട്ട് ആരാധിക്കണം. കുരിശ് വരയ്ക്കുമ്പോൾ വളരെ ഭയഭക്തി ആദരങ്ങളോടുകൂടെ കുരിശ് വരയ്ക്കണം. അത്യധികം ദൈവഭയവും ദൈവത്തോടുള്ള ഭയഭക്തി ആദരങ്ങളും ഹൃദയത്തിൽ നിറയണം, അത് പുറത്തേക്കും കാണണം. ദൈവഭയം നമ്മൾ അഭ്യസിക്കണം, പരിശീലിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ വെറും സൃഷ്ടികളാണ്, സൃഷ്ടികളാണെന്നുള്ള കാര്യം മറക്കരുത്. ഈ സൃഷ്ടികളെ ദൈവം മക്കളാക്കി ഉയർത്തി, അത് ദൈവത്തിൻ്റെ ഔദാര്യം, ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ സൃഷ്ടാവിനോട് നന്ദിയുള്ളവരായി ദൈവത്തെയും അവിടുത്തെ ഹിതത്തെയും അവിടുത്തെ പദ്ധതികളെയും അവിടുത്തെ ഭരണത്തെയും ഒക്കെ ധിക്കരിക്കാതെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളിലൊന്നായ ദൈവഭയം എന്ന ദാനം ഇന്ന് നമുക്ക് ദൈവം തരട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ, ദൈവഭയം എന്നുള്ള ആ മഹാദാനം എനിക്ക് തരണമേ. ദൈവഭയം എന്നുള്ള ആ ഒരു പോസിറ്റീവ് ദാനം നമുക്കുണ്ടായാൽ മറ്റ് ഭയങ്ങൾ നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ദൈവഭയം എന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം കൊണ്ട് നമ്മളെല്ലാവരും സമൃദ്ധമായി നിറയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.